ബസ് ചാർജ് വർധന സംബന്ധിച്ച് ഗതാഗത മന്ത്രി ആന്റണി രാജു ബസ് ഉടമകളുമായി ഇന്ന് ചർച്ച നടത്തും. വൈകിട്ട് 4:30 തിരുവനന്തപുരത്താണ് ചർച്ച. ബസ് ചാർജ് വർധന കഴിഞ്ഞ ചർച്ചയിൽ സർക്കാർ ഉറപ്പു നൽകിയിരുന്നു. മിനിമം ചാർജ് 12 രൂപയാക്കണമെന്നാണ് ബസ് ഉടമകളുടെ ആവശ്യം. തിരുവനന്തപുരത്തു നിന്ന് മഹേഷ് ജോൺ മാത്യു ചേരുന്നുണ്ട്. മഹേഷ്, ഈ സമരം പ്രഖ്യാപിച്ചത് ഒഴിവാക്കാൻ ഗതാഗത മന്ത്രി അവസാന മിനിറ്റിൽ ഇടപെടുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ടിരുന്നു. അന്ന് ചില ഉറപ്പുകൾ നൽകിയെന്ന സൂചനകളും പുറത്തു വന്നിരുന്നു. ഇന്നിപ്പോൾ ഈ ബസ് ചാർജ് വർധനയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ തീരുമാനമുണ്ടാകുമോ? എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? നിമി, ഇന്ന് വൈകുന്നേരമാണ് ഗതാഗത മന്ത്രിയുമായിട്ടുള്ള യോഗം വെച്ചിട്ടുള്ളത്. വൈകുന്നേരം 4:30 മന്ത്രി ആന്റണി രാജുവിന്റെ ചേംബറിലായിരിക്കും യോഗമെന്നാണ് നിലവിൽ മനസ്സിലാക്കാനാവുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തുടക്കം മുതൽ തന്നെ ഈ സ്വകാര്യ ബസ് ഉടമകൾ മുന്നോട്ട് വയ്ക്കുന്ന ചില ആവശ്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാന മിനിമം ചാർജ് 12 രൂപയാക്കണം എന്നതാണ്. മറ്റൊന്ന്, വിദ്യാർത്ഥികളുടെ മിനിമം ചാർജ് 6 രൂപയാക്കി വർദ്ധിക്കണം. കിലോമീറ്ററിന് 1 രൂപയായി വർദ്ധിപ്പിക്കണമെന്നും അതുപോലെ തന്നെ തുടർന്നുള്ള ചാർജ് യാത്രാ നിരക്കിന്റെ 50% ആക്കണമെന്നും കൂടാതെ ഡീസൽ സബ്സിഡി നൽകണം എന്നുള്ള ആവശ്യങ്ങളും സ്വകാര്യ ബസ് ഉടമകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസ് മന്ത്രിക്ക് ബസ് ഉടമകൾ നൽകിയിരുന്നു. ബസ് ഉടമകളുടെ ആവശ്യം ന്യായമാണെന്നായിരുന്നു ഗതാഗത മന്ത്രിയുടെ ആദ്യഘട്ടത്തിലെ നിലപാട്. എന്നാൽ കോവിഡ് പശ്ചാത്തലത്തിൽ ഈ ചാർജ് വർധന എങ്ങനെയെന്നുള്ള കാര്യത്തിൽ ഇന്നായിരിക്കും ഒരു അന്തിമമായി തീരുമാനമുണ്ടാക്കുക. തുടക്കം മുതൽ ആവശ്യപ്പെടുന്നത് 8 രൂപയിൽ നിന്ന് 12 രൂപയാക്കി മിനിമം ചാർജ് വർദ്ധിപ്പിക്കണമെന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യമാണ്. പക്ഷേ നിലവിലെ ഒരു സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ അടക്കം മിനിമം ചാർജ് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ സർക്കാർ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. എന്തായാലും ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ ഒരു സമരത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും നിലവിൽ കാണുന്നുണ്ട്. എന്തായാലും വൈകിട്ട് 4:30 ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുക. ശരി, മഹേഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.